നമസ്കാരം. ഈ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും നല്ലൊരു നന്മ മാതൃക ഏതെന്ന് ചോദിച്ചാൽ ഒട്ടും സംശയമില്ലാതെ പറയാൻ കഴിയുന്ന ഒരു പേരാണ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ സംവിധാനം. ഈ അടുത്ത ദിവസം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വം പൊതിച്ചോർ 4 വർഷമായി എന്നത് സംബന്ധിച്ച് ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ അകക്കാമ്പ് മനസ്സിലാക്കിയപ്പോൾ ഇത്രത്തോളം ഒരു നന്മ പ്രവർത്തനം പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിൽ ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഒരുപക്ഷേ 1-2 തവണ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഭാഗമായി 1-2 തവണ അവർക്ക് വേണ്ടി പൊതുചോറ് കൊടുക്കാൻ കഴിഞ്ഞപ്പോൾ ആ നിസ്തുലമായ സേവനത്തെക്കുറിച്ച്, അതായത് ആർക്കോ വേണ്ടി സഹായിക്കാൻ വേണ്ടി പൊതു ഇടങ്ങളിൽ ചെറുപ്പക്കാർ നടത്തുന്ന ആ ഒരു ശ്രമം, അതായത് ഒരു രൂപ പോലും ചെലവഴിക്കാതെ മറ്റുള്ളവരുടെ സഹായത്താൽ വിശന്നിരിക്കുന്നവരുടെ വിശപ്പ് അകറ്റാൻ അല്ലെങ്കിൽ ആ വിശപ്പ് മാറ്റാൻ വേണ്ടി നടത്തുന്ന ഈ ഒരു ചെറുപ്പത്തിൻ്റെ ശ്രമം, അത് ഒരുപക്ഷെ മാധ്യമങ്ങൾ വലിയ രീതിയിലൊന്ന് ഹൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതിനെ ഈ നാട് ആദരിക്കേണ്ടതുണ്ട്. ഏത് സംഘടനയാണ് അങ്ങനെ ചെയ്യുന്നത്? ഓരോ മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സമൂഹത്തിലെ ഒരു ക്ലാസ് വിഭാഗക്കാർ വരുന്ന മേഖലയല്ല ഈ മെഡിക്കൽ കോളേജുകളോ ജനറൽ ആശുപത്രികളോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത്. വളരെ സാധാരണക്കാരാണ്. ഒരുപക്ഷെ ചികിത്സയ്ക്ക് വരുമ്പോൾ കയ്യിലാകെ കരുതുന്നത് വീട്ടിൽ നിന്ന് എന്തെങ്കിലും നുള്ളിപ്പറക്കിയിട്ടുള്ള തുച്ഛമായിട്ടുള്ള പണവും കൊണ്ടായിരിക്കും ചികിത്സയ്ക്ക് വരാറുള്ളത്. അപ്പോൾ അവരെ സംബന്ധിക്കുന്നിടത്തോളം ചികിത്സയ്ക്ക് കയ്യിലുള്ള കാശ് കൊടുത്തതിന് ശേഷം ഒരുപക്ഷെ വിശപ്പ് കറ്റാൻ അവർക്ക് കിട്ടുന്നത് ഒരു ബോട്ടിൽ വെള്ളമോ അത് പൈപ്പിന്നോ പൊതു ടാപ്പിന്നോ ഒക്കെ പിടിക്കുന്ന വെള്ളം കൊണ്ടായിരിക്കും അവരൊക്കെ വിശപ്പ് അകറ്റിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് മാർഗമില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഒരു ദിവസം പോലും തെറ്റാതെ ഇങ്ങനെ പൊതിച്ചോർ കൊടുക്കാനുള്ള ഒരു സംവിധാനം അവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറം നന്മ മറ്റെന്താണുള്ളത്? ഒരിക്കൽ ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന AA റഹീം പറഞ്ഞ ഒരു വാചകം കേൾക്കാനിടയായി. അതായത് ചെറുപ്പക്കാരുടെ ഇതിനു വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. ശരിയാണ്, അത് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയപ്പോൾ പല വീടുകളിലും കയറി ഇത്തരത്തിൽ പൊതിച്ചോറ് ചോദിക്കണം, അവർ കൊടുക്കുമോ ഇല്ലയോ അതിനെക്കുറിച്ചൊരു ധാരണയുമില്ല. ആ പ്രദേശത്തുള്ളവരോട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ്, അതും ചെറുപ്പമാണ്, പല കാര്യങ്ങളും ഒരു വീട്ടിൽ ചെന്ന് ചോദിക്കാൻ വിമുഖതയുള്ള ഒരു കാലഘട്ടത്തിൽ അവർ മുൻകൂട്ടി പോയി പറയുന്നു, പിന്നീട് അത് ഓർമ്മിപ്പിക്കുന്നു, അത് പ്രാവർത്തികമാക്കുന്നു. ഇതിനുവേണ്ടി 2-3 തവണ ഒരു വീടുകളിൽ കയറി ഇറങ്ങേണ്ടി വരും, അതും മെനക്കെട്ട്. അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു സാഹചര്യം വരും. അത് ഒരു മടിയും കൂടാതെ ചെയ്ത് എല്ലാ ദിവസവും മെഡിക്കൽ കോളേജിൽ 100 പേർക്ക് 200 പേർക്ക് അതും വീട്ടിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ വേവിക്കുന്ന ശുദ്ധമായ ഭക്ഷണം, എന്താണോ വീട്ടിലെ കറികൾ അതെല്ലാം കൂട്ടി അവർക്ക് ഒരു ഇലയിൽ ചോറ് കഴിക്കാൻ പറ്റുന്നു എന്നത് നൽകുന്ന ഒരു സംതൃപ്തി, ഒരുപക്ഷെ അതുകൊണ്ടൊക്കെയാണ് ഈ സംഘടനയ്ക്കൊക്കെ ജനങ്ങൾക്കിടയിൽ ഇത്രത്തോളം വേരോട്ടമുണ്ടായി വരുന്നു എന്ന് പറയേണ്ടി വരികയാണ്. ആർക്കൊക്കെയോ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലാത്തവർ, ആരൊക്കെയോ വിശന്നിരിക്കുന്നവർ, അവിടുത്തെ ക്യൂകൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കും എത്രമാത്രം ജനങ്ങൾ അതിനെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. പലരും പോക്കറ്റൊട്ടി വിശപ്പടക്കാൻ പറ്റാതെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ പറയുന്ന സഹായങ്ങൾ അവിടെ എത്തിപ്പെടുന്നത്. ആ കഴിച്ചിട്ട് പോകുന്നവർ പോലും പിന്നീട് നാളെ ഇതിൻ്റെ ഭാഗമാകാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പ്രേരിതരാകുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ആ നിലയ്ക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ, അതിനെ ഒരു നന്മ പ്രവർത്തനമെന്നല്ലാതെ മറ്റെന്ത് പേരിലാണ് പറയാൻ കഴിയുക? ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് സമൂഹത്തെ കൂടി നന്മകൾ ചെയ്യുന്നതിൻ്റെ ഭാഗമാക്കുകയാണ് ഈ പദ്ധതിയിലൂടെ. അതായത് ഒരു മനുഷ്യരിൽ നിന്നും 1 രൂപ പോലും മേടിക്കാതെ അവരുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ 1 വിഹിതം ഇത് കളക്ട് ചെയ്ത് അവരെ കൂടി ഈ സമൂഹത്തിൽ ഒരു സത്കർമ്മം ചെയ്യാൻ വേണ്ടി ഭാഗമാക്കുന്നു അല്ലെങ്കിൽ പ്രേരണയുണ്ടാക്കുന്ന ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു കാലത്തും ഈ നാടിന് പരിചയമുണ്ടായിരുന്ന ഒരു കാര്യമല്ല. ആലോചന, അത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കാനുള്ള തീരുമാനം, അത് ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയായിരുന്നാലും ശരി, അത് ശ്ലാഘിക്കപ്പെടേണ്ടതാണ്. ഈ സമൂഹത്തെ ഒന്നടങ്കം അവരറിയാതെ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രതിബദ്ധതയാർന്ന ഒരു പരിപാടിയിലേക്ക് ഭാഗമാക്കി മാറ്റാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കകം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. 1-2 ദിവസം ആൾക്കാരുടെ മുന്നിൽ ഷോ കാണിക്കാനല്ല, മതിയായ മീഡിയ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയല്ല അവർ
ഈ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ സംഘടന ഈ നാടിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രവർത്തനം ഇപ്പോഴും നടത്തിപോരുകയാണ് ആ പ്രവർത്തനത്തെ ഈ സമൂഹം നെഞ്ചിൽ ചേർക്കേണ്ടതുണ്ട് നെഞ്ചിൽ ചേർത്തിട്ടില്ലെന്നല്ല നെഞ്ചിൽ ചേർത്തിട്ടുണ്ട് പക്ഷേ അറിയാത്തവർ തിരിച്ചറിയേണ്ടതുണ്ട് എവിടെ നിന്നാണ് ഈ പൊതിച്ചോർ വരുന്നു എന്നുള്ളത് നിങ്ങൾ വാങ്ങിക്കുന്നവരും കഴിക്കുന്നവരും ഒരുപക്ഷേ ഇതുവരെ കൊടുക്കാൻ വിമുഖത കാട്ടിട്ടുള്ളവരും തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ എവിടെയോ വെസന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്നും ആ ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് ഒരു പൊതി ചോറ് കൊടുക്കാൻ കഴിഞ്ഞാൽ ആ നന്മയുടെ ഭാഗമായി മാറാൻ നമുക്ക് കൂടി കഴിയുന്നുണ്ട് എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് നമ്മൾ കൂടി ചെയ്യുന്ന ഒരു നന്മയായി മാറുകയാണ് അത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഒരു ദിവസം പോലും അണമുറിയാതെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മെഡിക്കൽ കോളേജുകൾ ചെയ്യുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്തുകൊണ്ടും ഒരു ബിഗ് സല്യൂട്ട് അർഹിക്കുന്നുണ്ട് എന്ന് പറയാതെ നിവർത്തിയില്ല.